ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷ്മിതാസ് അക്കാദമി. ഞാൻ രശ്മി. നമ്മൾ ഇത്തവണ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ടോപ്പിക് ആസ് പ്രോമിസ്ഡ് എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് പെണ്ണൊന്നും വേണ്ട, ചുമ്മാ സ്ക്രീനിലേക്ക് മാത്രം നോക്കി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. അതിനാണ് ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് പെർസെൻറ്റേജിൻ്റെ ക്ലാസ് തന്നത്. അപ്പോൾ ആ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആദ്യം തന്നെ ശതമാനങ്ങളിലെ ക്ലാസ്സസ് പോയി കാണുക. കാരണം ശതമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ചോദ്യം പോലും പേന ഉപയോഗിക്കാതെ, ബുക്ക് വേണ്ട, പേപ്പർ വേണ്ട, ഒന്നും വേണ്ട, തലയ്ക്കുള്ളിൽ വെച്ചിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്തരത്തിലാണ് ഹയർ കമ്പീറ്റൻസിയുള്ള ഏതൊരു എക്സാം മത്സര പരീക്ഷയിലും ഉയർന്ന മാർക്ക് നേടാനായിട്ട് അല്ലെങ്കിൽ ടൈം കൺസ്ട്രെയിൻറ്റ് ഉള്ള ടഫ് ക്വസ്റ്റ്യൻസ് വരുന്ന പരീക്ഷകളിലെ മെത്തേഡ്, സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പരിചയപ്പെടുന്ന ഒരു മെത്തേഡാണ്. സോ ബേസിക് ലെവലിൽ ഞാൻ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും പി എസ് സി മുൻവർഷ ചോദ്യങ്ങൾ, ഈവൻ ദ ഓപ്ഷൻസ് ആ സെയിം, ഞാൻ ഓപ്ഷൻസ് പോലും മാറ്റിയിട്ടില്ല, എല്ലാം പി എസ് സിയുടെ ഓപ്ഷൻ തന്നെയാണ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണ് മെൻ്റലി നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 25,000 രൂപയ്ക്ക് 10% പലിശ എന്ന നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ. നോക്കൂ, ആദ്യം തന്നെ അതിൽ ഒരു ചിത്രം നിങ്ങൾക്ക് വ്യക്തമായി കിട്ടണം. എന്താണ് സാധാരണ പലിശ, എന്താണ് കൂട്ടുപലിശ? സാധാരണ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? സാധാരണ പലിശ, സാധാരണ പലിശയിൽ ഇപ്പോൾ നിങ്ങൾ ഒരു 1,000 രൂപ നിക്ഷേപിക്കുന്നു. നിങ്ങൾ 1,000 രൂപ നിക്ഷേപിക്കുന്നു 10% പലിശയ്ക്ക് 2 വർഷത്തേക്ക്. അപ്പം ആദ്യത്തെ വർഷം 1,000 രൂപയുടെ 10% കിട്ടും. രണ്ടാമത്തെ വർഷവും അതേ 1,000 രൂപയുടെ 10% കിട്ടും അല്ലേ? 1,000 രൂപയുടെ 10% ആദ്യത്തെ വർഷം കിട്ടും, രണ്ടാമത്തെ വർഷവും 1,000 രൂപയുടെ 10% കിട്ടും. 1,000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 രൂപയാണ്. എങ്ങനെ പെട്ടെന്ന് കിട്ടി? ഞാൻ മുന്നേ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്തിനെയാണോ അടിസ്ഥാനപ്പെടുത്തുന്നത് അതാണ് നമ്മൾ 100%. അപ്പോൾ ഇനി ഇവിടുന്ന് എൻ്റെ കൂടെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ മനസ്സിൽ ഉറപ്പിക്കുക, പ്രിൻസിപ്പൽ എന്ന് പറയുന്ന സംഭവമില്ലേ, ആ പ്രിൻസിപ്പലാണ് നമ്മൾ ആ നിക്ഷേപിക്കുന്ന, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടില്ലേ, അതാണ് നമ്മൾ എപ്പോഴും 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 ഇനി ഏതൊരു ചോദ്യത്തിലും 100% എടുക്കുക. അത് സാധാരണ പലിശയായാലും കൂട്ടുപലിശയായാലും നമ്മുടെ 100% എന്താണ്? പ്രിൻസിപ്പലാണ്. അതാണ് നമ്മുടെ 100% പ്രിൻസിപ്പലാണ് എങ്കിൽ 100% 1,000 രൂപ എന്ന് വരും അല്ലേ? 1,000 രൂപ നമ്മൾ പ്രിൻസിപ്പലായി എടുത്താൽ 100% 1,000 രൂപ. അങ്ങനെയാണെങ്കിൽ 10% എത്ര വരിക? അതിൽ നിന്ന് ഒരു 0 വെട്ടി കളയണു. 10% എത്ര വരിക? 100 രൂപയാണ് വരിക അല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെയല്ല നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യം തന്നെ നിങ്ങൾ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് 1,000 ത്തിൻ്റെ 10% 100 രൂപ പലിശ കിട്ടി. അത് ബാങ്കിലെ ആൾ എന്ത് ചെയ്തു? മാറ്റി വെച്ചു. 1,000 ലേക്ക് കൂട്ടാതെ മാറ്റി വെച്ചു. കാരണം എന്താ? അത് സാധാരണ പലിശയാണ്, കൂട്ടുപലിശയല്ല, അതുകൊണ്ട് മാറ്റി വെച്ചു. രണ്ടാമത്തെ വർഷവും എന്താണ്? 10%. അതേ 1,000 രൂപയ്ക്ക് 10% പലിശ കിട്ടുന്നു, വീണ്ടും 100 രൂപ പലിശയായി കിട്ടുന്നു. അതും പുള്ളിക്കാരൻ മാറ്റി വയ്ക്കുന്നു. ഇനി ഈ 2 വർഷത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് പലിശ ഇനത്തിൽ കിട്ടിയത് എത്ര രൂപ? 2 തവണ 100 രൂപ വെച്ച് കിട്ടുന്നു, 200 രൂപ കിട്ടുന്നു. ഈ 2 വർഷത്തിൻ്റെ ഒടുക്കം നിങ്ങൾ ബാങ്കിൽ ചെന്ന് ആ തുക വെട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന തുക എത്രയാണ്? 1,000 + 200 1,200 നിങ്ങൾക്ക് വെട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നത്, പലിശ ഇനത്തിൽ കിട്ടുന്നത് 200 രൂപ. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ പലിശയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇവിടെ കൂട്ടുപലിശ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കൂട്ടുപലിശ എപ്പോഴും എന്താണ്? ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുപലിശ എന്താണ്? സൈക്ലിക്കാണ്, ചാക്രികമാണ് അല്ലേ? ഇതേ 1,000 രൂപനെ നിങ്ങൾ 2 വർഷത്തേക്ക് കൂട്ടുപലിശയ്ക്കായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആദ്യത്തെ വർഷം ഇങ്ങനെ വട്ടം കറങ്ങി വരും. എത്രയ്ക്ക്? 10% പലിശയ്ക്ക് വട്ടം കറങ്ങി വരും. അപ്പോൾ പലിശ എത്ര കിട്ടും? ആദ്യത്തെ വർഷം പലിശ തുല്യമായിരിക്കും. എത്ര പലിശ കിട്ടുക? 100 രൂപ തന്നെയാണ്. 1,000 നമ്മുടെ 100% എന്തുകൊണ്ട്? 1,000 നമ്മുടെ പ്രിൻസിപ്പൽ. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എപ്പോഴും പ്രിൻസിപ്പലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ 1,000 നമ്മുടെ 100%. അങ്ങനെ 1,000 100% എങ്കിൽ ആദ്യത്തെ വർഷം പലിശ കിട്ടുന്നത് 10%. അപ്പോൾ 1,000ത്തിൻ്റെ 10% 100 രൂപയാണ്. ആദ്യത്തെ വർഷം നമുക്ക് പലിശ കിട്ടിയത് 100 രൂപ. പക്ഷേ ഇവിടെ കൂട്ടുപലിശയാണ്. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ആണെന്ന് വിചാരിക്കുക, ഇവിടെ കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ എന്താ? മുതലിനോട് നമ്മൾ ഈ പലിശ കൂട്ടുകയാണ് ചെയ്യുന്നത്. പലിശയ്ക്കും പലിശ കിട്ടുന്ന ഒരു മെത്തേഡാണ് കൂട്ടുപലിശയിൽ വരുന്നത് അല്ലേ? അപ്പോൾ ഈ അടുത്ത വർഷത്തേക്ക് ഓടി തുടങ്ങുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ വർഷം ഓടി തുടങ്ങുമ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾ നിക്ഷേപിച്ചത് 1,000 രൂപ, പലിശ കിട്ടിയത് 10% 100 രൂപ. രണ്ടാമത്തെ വർഷവും ബാങ്കിലുള്ളവർ കണക്കാക്കുന്നത് നിങ്ങളുടെ 1,000 രൂപയെ വെച്ചിട്ട് 10% 100 രൂപ അങ്ങനെയായിരുന്നു സാധാരണ പലിശയിൽ. പലിശയും മുതലും തമ്മിൽ കൂട്ടുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കൂട്ടുപലിശയിൽ എങ്ങനെയാണ്? 1,000 രൂപ നിങ്ങൾ നിക്ഷേപിക്കുന്നു, 100 രൂപ ഒരു വർഷം കൂടി നിങ്ങൾക്ക് പലിശ കിട്ടുന്നു. പക്ഷെ രണ്ടാമത്തെ വർഷം പുതിയ പ്രിൻസിപ്പലാണ് നമ്മൾ കരുതുന്നത്. അതായത്
പ്രിൻസിപ്പൽ മാറും, 1100 രൂപയാകും മുതലും പലിശയും കൂട്ടുകയാണ്, 1100 രൂപയും. ആൻഡ് ഇത്തവണ വീണ്ടും വട്ടം കറങ്ങാണ് 10% വേണ്ടിയിട്ട്. അപ്പോൾ 100% 1100 എങ്കിൽ 10% എത്ര വരിക? 110 അല്ലേ? 10% എത്ര വരിക? 110. 1100 100% ആണെങ്കിൽ അതിൽ നിന്ന് ഒരു 0 വെട്ടിക്കളയാം അല്ലേ? 10% 110. അപ്പോൾ അതാണ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ടപ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് ആദ്യത്തെ വർഷം 10% 100 രൂപയാണ് പലിശ കിട്ടുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും 1000 രൂപയ്ക്ക് ആദ്യത്തെ വർഷം 10% 100 രൂപ കിട്ടി. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റിൽ രണ്ടാമത്തെ വർഷം പ്രിൻസിപ്പളായിട്ട് എടുക്കുന്നത് അതേ 1000 രൂപയാണ്. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ രണ്ടാമത്തെ വർഷം പ്രിൻസിപ്പളായിട്ട് എടുക്കുന്നത് നിക്ഷേപിച്ച തുകയായ 1000 പ്ലസ് ആദ്യത്തെ വർഷത്തെ പലിശ, ആ ഒരു 100 രൂപ. അങ്ങനെയാണ് 1100 ആകുന്നത്. സോ രണ്ടാമത്തെ വർഷം വട്ടം കറങ്ങാൻ തുടങ്ങുമ്പോൾ അത് ഓടി തുടങ്ങുമ്പോൾ വരുന്നത് 1100 രൂപയാണ് മത്സരത്തിനിരിക്കുന്നത്. അപ്പോൾ ഈ 1100 രൂപയുടെ 10% 110 രൂപയാണ് നമുക്ക് രണ്ടാമത്തെ വർഷം പലിശയായി കിട്ടുന്നത്. അപ്പോൾ സാധാരണ പലിശയിൽ നമുക്ക് 2 വർഷത്തേക്ക് 1000 രൂപ ഇട്ടാൽ കിട്ടുന്നത് 200 രൂപയാണ് പലിശനത്തിൽ. 2 തവണ 100 രൂപ 200 രൂപയാണ്. എന്നാൽ കൂട്ടുപലിശയിൽ അതേ 1000 രൂപ നമ്മളിട്ടാൽ ആദ്യത്തെ വർഷം 100 രൂപയും രണ്ടാമത്തെ വർഷം 110 210 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 10 രൂപ കൂടുതൽ കിട്ടി. എന്തുകൊണ്ട് 10 രൂപ കൂടുതൽ കിട്ടി? കൂട്ടുപലിശ ആയതുകൊണ്ട്, ഇവിടെ പലിശയ്ക്കും പലിശ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. ഇനി ഇത് ഞാൻ ലളിതമായി പറഞ്ഞു തരാം. ഇത് ആദ്യം തന്നെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെർസെൻറ്റേജ് വെച്ച് ചെയ്യുമ്പോൾ ഒരു നേരിയ വ്യത്യാസം പോലും ഉണ്ടാകരുത് എന്ന് ഒരു നിർബന്ധമുള്ളത് കൊണ്ടാണ് ആദ്യമേ തന്നെ ഇത് പറയുന്നത്. ഇനി നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, ഈ വീഡിയോ ക്ഷമയോടെ അവസാനം വരെ കാണൂ. ഇതിന് ശേഷം ഞാൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ക്ലാസ്സസ് ചെയ്യുന്നതാണ്, ഇതേപോലെ ശതമാനങ്ങൾ ഉപയോഗിച്ച്. ആൻഡ് ട്രസ്റ്റ് മീ ഓൺ ദിസ് വൺ, കാരണം ഏതൊരു ബേസ് ലെവലിലുള്ള നിങ്ങൾ എത്ര പലരും പറയുന്നൊരു ഒപ്പീനിയനാണ് എനിക്ക് മാത്സ് അറിയില്ല, മാത്സ് സ്പീഡില്ല, മാത്സ് മെൻറ്റൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലോപ്പ് ആവുകയാണ്, അവിടെ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരാണ്, അങ്ങനത്തെ പല ഒപ്പീനിയനുള്ള ആൾക്കാരുണ്ടാവും, സ്വയം ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ ഗിവ് ഇറ്റ് എ ട്രൈ. വെറുതെ ഞാനൊരു 2 മിനിറ്റ് ഒരു വീഡിയോ കണ്ടിട്ടോ ഇതെനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഒരു അൾട്ടിമേറ്റ് ഫെയിലിയർ ആണ്. നിങ്ങൾ അങ്ങനെ ഒരു തോൽവി ആകരുത്, നിങ്ങൾ നിങ്ങളെ തോൽപ്പിക്കരുത് ആദ്യം തന്നെ. ഓക്കെ, ആദ്യം ക്ഷമയോടുകൂടി ഈ ഒരു സീരീസ്, ഈ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സീരീസ് ഫുള്ളായി കാണും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ മറ്റെല്ലാ പ്ലാറ്റ്ഫോമിലും സെയിം പേരിൽ തന്നെയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. സോ ഏത് പ്ലാറ്റ്ഫോമിലായാലും വന്നിട്ട് ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണോ ഡൗട്ട് അത് ടാഗ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യൂ, ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, സോ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള കണക്ക് പേടിയാണ് അല്ലെങ്കിൽ ചെയ്യാൻ അറിയുന്നില്ല എന്ന ആ ഒരു പ്രശ്നം, ആ ഒരു മുൻവിധി ഞാൻ ഇതോടുകൂടി മാറ്റിത്തരും ഈ ഒരു സീരീസ് മുഴുവൻ നിങ്ങൾ കാണുകയാണ് എങ്കിൽ. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം മതി. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ 25,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ. സോ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ പെന്ന് വേണ്ട, ബുക്ക് വേണ്ട, പേപ്പർ വേണ്ട. സോ ഞാനത് പ്രൂവ് ചെയ്യാം എങ്ങനെയാന്ന് നോക്കൂ. 10% പലിശ 2 വർഷത്തേക്ക്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ എഴുതി തരാണ്. ആദ്യത്തെ വർഷം 1000 ന് 10% കിട്ടും, രണ്ടാമത്തെ വർഷവും 1000 ന് 10% കിട്ടും. ഇതിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം ഇവിടെ പലിശയ്ക്ക് പലിശ വരുന്നില്ല, ഇത് സാധാരണ പലിശയാണ്, കൂട്ടുപലിശയല്ല. അപ്പോൾ അതുകൊണ്ട് പലിശയ്ക്ക് പലിശ വരുന്നില്ല. സോ അതുകൊണ്ട് എന്താണ്, 20% ആണല്ലോ, 20% കണ്ടാൽ മതി. എന്തിൻ്റെ 20% കാണണം? പ്രിൻസിപ്പലിൻ്റെ 20% കണ്ടാൽ മതി. എന്തുകൊണ്ട് പ്രിൻസിപ്പലിൻ്റെ 20% കാണണം? ഞാൻ അവിടെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞുതരാം. നോക്കൂ, പലർക്കുമുള്ളൊരു സംശയമാണ് 100% എന്തുകൊണ്ടാണ് മിസ്സേ 25,000 രൂപയായി എടുത്തത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് സാധാരണ പലിശ കിട്ടണമെങ്കിലും കൂട്ട പലിശ കിട്ടണമെങ്കിലും ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തുക നിങ്ങൾ നിക്ഷേപിക്കണം, വേണ്ടേ അല്ലേ? ഒരു തുക നമ്മൾ നിക്ഷേപിക്കണം. ആ തുകയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ആദ്യം സംഭവിക്കുന്നത് എന്തോ അതാണ് ബേസ്. അപ്പോൾ ആ തുകയാണ് നമ്മുടെ ബേസ്. ആ 25,000 രൂപ നിങ്ങൾ ബാങ്കിൽ കൊണ്ടിട്ടത്, ആ 10,000 രൂപ നിങ്ങൾ ബാങ്കിൽ കൊണ്ടിട്ടത് എന്താണോ ആയിടുന്നേ അതാണ് നമ്മുടെ ബേസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്ര പലിശ വരണോ, ഇങ്ങനെയാണ് സാധാരണ പലിശ, ഇങ്ങനെയാണ് കൂട്ടുപലിശ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഈ പ്രിൻസിപ്പിളാണ്, നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു തുകയാണ്. സോ ഇവിടെ 100% എന്ന് പറയുന്നത് എത്രയാണ്? 25,000 രൂപയാണ്. ഇനി വളരെ ലളിതമായി ചെയ്യാം. എന്താണ്, 100% 25,000 രൂപയാണെങ്കിൽ 20% എത്രയാണ് അല്ലേ? 100% എന്ന് പറയുന്നത് 25,000 രൂപയാണ് എങ്കിൽ 20% എത്രയാണ്? ഞാൻ കഴിഞ്ഞ സെഷനിലും ഇത് ചെയ്യാം, ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കും ഞാനും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ സെഷൻ ചെയ്യുന്നത് ആ
ഏറ്റവും ലോ ലെവലിൽ തന്നെ തന്നെ കാണുന്ന ആ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, നോക്കൂ, 100% നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് അത് 20%. 100% ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെ, 100 ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ അത് 20 ആകുന്നേ. 100 ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 20 ആകുന്നുവെങ്കിൽ 25,000 രൂപയെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്തോ അതാണ് ഉത്തരം. 25,000 ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 25/5, 5 ആണ് വരുന്നത്, അല്ലേ? അപ്പം 25,000/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 5,000 രൂപയാണ്. 5,000 ആണ് ഉത്തരം വരുന്നത്. ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് എക്സ്പ്ലെയിനിങ് ആണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ 100% എന്ന് പറയുന്നത് എന്താണ്. 100% 25,000 രൂപയാണ് നമുക്കറിയാം. 100% 25,000 രൂപയാണ് എങ്കിൽ നമുക്ക് വേണ്ടത് എത്രയാണ്? 20%. എങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടി 20%? 10% വെച്ച് 2 വർഷത്തേക്ക്, 10% വെച്ച് 2 വർഷത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര കാണണം? 20% കാണണം. എന്തിൻ്റെ 20% കാണണം? പ്രിൻസിപ്പലിൻ്റെ 20% കാണണം. സോ 100 ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 20 കിട്ടുന്നതെങ്കിൽ 25,000 ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുമോ അതാണ് എൻ്റെ ഉത്തരം. 25,000/5, 5,000 ആണ് ഉത്തരം വരുന്നത്. കഴിഞ്ഞു. അപ്പോൾ ഇത് പെണ്ണ് വേണ്ട സത്യത്തിൽ, അല്ലേ? നിങ്ങൾക്ക് ആ ചോദ്യത്തിൽ മാത്രം നോക്കാം, ചോദ്യത്തിലൂടെ ഇങ്ങനെ വായിച്ചു പോവുക. വായിച്ചു പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാണുന്നു 25,000 രൂപയ്ക്ക്. സോ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ് എന്ത്? ഈ 25,000 ആണ് നമ്മുടെ 100%. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമ്മൾ കാണുന്നു 10% പലിശ 2 വർഷത്തേക്ക്, 10 × 2 = 20% കാണണം. എന്തിൻ്റെ 20% കാണണം? നിക്ഷേപിച്ച തുകയുടെ 20% കാണണം, അതായത് പ്രിൻസിപ്പലിൻ്റെ 20% കാണണം, അതായത് 25,000 രൂപയുടെ 20% കാണണം. അപ്പോൾ സിമ്പിളാണ് എന്ന് വിചാരിക്കുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ക്ഷമയോടെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഈ സെഷനെ കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും, പോസിറ്റീവായാലും നെഗറ്റീവായാലും, ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകത്തക്ക രീതിയിൽ, മനഃപൂർവ്വം ക്രിറ്റിസൈസ് ചെയ്യാൻ വരുന്നവരെ ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് എന്നാലാവും വിധമുള്ള ചേഞ്ചസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 30,000 രൂപ 20% പലിശ നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ. സീ 30,000 രൂപ 20% പലിശ നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ. അപ്പം നമ്മൾ ഇത്തവണ എന്ത് ചെയ്യണം? 20% എത്ര വർഷത്തേക്ക്? 20% എത്ര വർഷത്തേക്ക്? 2.5 വർഷത്തേക്ക്. 20% 2.5 വർഷത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമ്മൾ കാണണ്ടേ? ഇത് പെട്ടെന്ന് ചെയ്യാൻ അറിയാത്ത കുട്ടികൾ 10% 5 വർഷത്തേക്ക് കണ്ടോളൂ. പെട്ടെന്ന് ചെയ്യാൻ അറിയാത്ത കുട്ടികൾ, അതല്ലാത്തവർ 2.5 × 20 ചെയ്താൽ മതി നമുക്ക് എത്ര കിട്ടും? 50% എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ ഉത്തരവ് തന്നെയാണ് വരുന്നേ. ഇങ്ങനെ തന്നെ ചെയ്യണം, നിർബന്ധമൊന്നുമില്ല. 20% 2.5 വർഷത്തേക്ക്, 20% × 2 = 50%. ഓക്കെ, അങ്ങനെ ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യണം? 100% 30,000 ആണ്, അല്ലേ? നമ്മൾ ചോദ്യം വായിച്ചു തുടങ്ങി, ഇപ്പോൾ ആദ്യം കണ്ടത് 30,000 രൂപ ഇട്ടു. 30,000 രൂപ നമ്മുടെ 100% അങ്ങനെ 30,000 രൂപ നമ്മുടെ 100% നമ്മൾ കാണേണ്ടത് എത്ര ശതമാനമാണ്? 20% പലിശ 2.5 വർഷത്തേക്ക്, 20 × 2.5 = 50%. 50% എത്രയാ വരുന്നേ? 100% 30,000 ആണെങ്കിൽ, അല്ലേ, ഒരു ഇത് 100% 30,000 ആണെങ്കിൽ 50% എന്ന് പറയുന്നത് അതിൻ്റെ നേർപകുതിയാണ്. 100 നേർപകുതിയാണല്ലോ 50 വരുന്നേ. അപ്പോൾ 100% 30,000 ആണെങ്കിൽ 50% എന്ന് പറയുന്നത് എത്രയാ വരിക? 30,000 പകുതിയായ 15,000 ആണ് വരുന്നത്. അപ്പം അതിന് പെൻ ആവശ്യമില്ല സത്യത്തിൽ. ഞാൻ ഒന്നുകൂടെ പറയാം എന്താ സ്റ്റെപ്പ് ചെയ്ത്. നമ്മൾ ആദ്യം തന്നെ ചോദ്യം വായിക്കുന്നു, 30,000 രൂപ കണ്ടു, അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് നമ്മൾ മനസ്സിലാക്കി, അത് 100% മനസ്സിൽ കുറിച്ചിട്ടു. അടുത്തത് എന്താണ്? 20% പലിശ നിരക്കിൽ 2.5 വർഷത്തേക്ക് എന്ന് വായിച്ചു. അപ്പോൾ ഉടനെ എന്ത് ചെയ്തു? 20 × 2.5 ചെയ്തു. 20 × 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നേ? 20 × 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നേ? 50% വരുന്നത്. ഇത് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല, 20 × 2.5 50% എന്നുള്ളതിന്. സ്റ്റിൽ ഞാൻ ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി എഴുതിയതാണ്. സോ എനിവേസ് നമ്മൾ എന്ത് ചെയ്തു? 100% എന്ന് പറയുന്നത് നമുക്ക് 30,000 എന്ന് കിട്ടി. 100% അങ്ങനെ 30,000 എങ്കിൽ 50% 100 എന്ത് ചെയ്തപ്പോഴാണ് അത് 50 ആകുന്നത്? 100 പകുതിയാക്കുമ്പോൾ, നേർപകുതിയാക്കുമ്പോൾ, വെട്ടി മുറിക്കുമ്പോൾ, ഒത്ത നടുവാക്കുമ്പോഴാണ് 50% ആക്കുന്നത് എങ്കിൽ 30,000 ഞാൻ വെട്ടി മുറിക്കുന്നു, നേർപകുതിയാക്കുന്നു, എനിക്ക് എന്ത് കിട്ടും? 15,000 എന്ന ഉത്തരം കിട്ടും. ക്ലിയറായി? ഞാൻ എന്നാൽ മറ്റൊരു ചോദ്യം തരാണ്. ഇതേ പാറ്റേണിലുള്ള മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് സപ്പോസ് ഞാനിടുന്നത് ഒരു 70,000 രൂപയാണെന്ന് വിചാരിക്കാം.
ഞാനിടുന്നത് ഒരു 70,000 രൂപ. ആ 70,000 രൂപ ആണപ്പൻ്റെ 100% ആണല്ലോ ഞാൻ നിക്ഷേപിക്കുന്ന 70,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ പറയണ്ടേ, അതാണ് നമ്മുടെ 100% എന്ന് പറയണം. അടുത്തത് ഞാൻ പറയുന്നു എൻ്റെ പലിശ ഒരു 15% പലിശയാണ്. എൻ്റെ പലിശ ഒരു 15% പലിശയാണ്. 2 വർഷത്തേക്ക് ഞാൻ 15% പലിശയ്ക്കാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ 2 വർഷത്തേക്ക് 15% പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 × 2 = 30% ഞാൻ കാണണം. എന്തിൻ്റെ 30% കാണണം? പ്രിൻസിപ്പലിൻ്റെ 30% കാണണം. അതായത് എന്തിൻ്റെ? 70,000 30% കാണണം. ഇനി 100% നമുക്ക് എത്രയാണ് ഞാൻ പറഞ്ഞത്? നിക്ഷേപിച്ച തുക 70,000 ആയതുകൊണ്ട് 100% 70,000 ആണ്. അപ്പോൾ 30% എത്ര വരുന്നതാണ് കാണണ്ടേ. ഇനി അയ്യോ ഞാനിവിടെ പെട്ടു, എനിക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കുക. 100% 70,000 ആണെങ്കിൽ 10% എത്രയാണ് വരിക? വളരെ സിമ്പിളാണ്, എന്നാൽ പോലും ഞാൻ പറയാണ്. 10% എത്രയാണ് വരിക? 100% 70,000 ആണെങ്കിൽ 10% 7,000 ആണ് വരിക, അല്ലേ? ഒരു 0 വെട്ടിക്കളയും, അത്രയല്ലേ ഉള്ളൂ. 100% 70,000 ആണെങ്കിൽ 10% 7,000 വരും. അപ്പോൾ ഒരു 0 വെട്ടിക്കളഞ്ഞു. നമുക്ക് വേണ്ടത് എന്താ? 30% വേണ്ടത്. അതായത് ഇതിനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നത് അല്ലേ. 30% വേണ്ടത്. അപ്പോൾ ഇവിടെയും 3 കൊണ്ട് ഗുണിക്കണം. അതായത് 7,000 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 210 ആ ലീനേജ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളിങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്, സിംപ്ലിഫൈ ചെയ്തത്. ഓക്കെ, ഇവിടെ 21 വരും, ബാക്കി അത്രയും 0 അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിംപിളായിട്ട് എഴുതി തരുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? 100% 70,000 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? 30% വേണ്ടത്. നമുക്ക് എന്തറിയാം? 10% 7,000 എന്നറിയാം. 100% എന്ന് പറയുന്നത് 70,000 ആയതുകൊണ്ട് നമുക്ക് എന്തറിയാം? 10% എന്ന് പറയുന്നത് 7,000 ആണ് എന്നറിയാം. 10% 7,000 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? 30% എന്ന് പറയുന്നത് 30% എന്ന് പറയുന്നത് ഇതിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതായത് 21,000 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ്. വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു മെത്തേഡാണ്. ഐ ഹോപ്പ് നിങ്ങൾക്കിത് ക്ലിയറായി എന്ന് നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇതാ 40,000 രൂപ നമ്മൾ 15% പലിശ നിരക്കിൽ 3.5 വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിക്കുകയാണ്. എത്രയാണ് പലിശ വരുന്നത് എന്നാണ് ഇത്തവണയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ പറയുന്നു, ഒന്നും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. ഓപ്ഷനിൽ നിന്ന് തന്നെ, ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും, തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടിയും കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഉറപ്പിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു തവണ ഒന്ന് പറഞ്ഞു തരാം. അതായത് നോക്കൂ, നമ്മൾ ആദ്യം തന്നെ കാണുന്നു 40,000 രൂപ നിക്ഷേപിച്ചു. സോ 40,000 രൂപയാണ് നമ്മുടെ 100%. അടുത്തത് എന്താ? 15% പലിശ 3.5 വർഷത്തേക്ക്. 15% പലിശ 3.5 വർഷത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 15 × 3.5 ആണ്. അപ്പോൾ ഇനി അത് ചെയ്യാനറിയാത്തവരുണ്ട് എങ്കിൽ, അത് കൺഫ്യൂസിംഗ് ആയി തോന്നുന്നവരുണ്ടെങ്കിൽ, അത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർക്ക് വേണ്ടി പറയാണ്, നിങ്ങളിങ്ങനെ 15 × 3.25 എന്ന് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ശരിക്ക് ഞാൻ കൺസെപ്റ്റ് ഈസി ആക്കി തരാണ്. 15 × 3 = 15 × 3 + 4 ആണ് വരുന്നത് അല്ലേ. 15 × 3 + 4 ആണ് വരുന്നത്. അപ്പോൾ 15 × 3 = 2 എത്രയാണ്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ മനക്കണക്കായി ചെയ്യാൻ വേണ്ടി പറയണേ, 15 × 3 = 2 എത്രയാണ് വരുന്നത്? 15 × 3 = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 വരുന്നേ. 15 × 4 ഒരു ഭാഗം എത്രയാണ് വരുന്നത്? 15 × 4 ആണ്. ആദ്യം വരുന്നത് 15 × 3, രണ്ടാമത് വരുന്നത് 15 × 4 ആണല്ലോ. അപ്പോൾ 15 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 × 4 ഒരു ഭാഗം. 15 ന്റെ പകുതി 7.5 ആണ്. ആൻഡ് 7.5 പകുതി, 7.5 പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 3.75 ആണ് വരുന്നത്. ആണല്ലോ, 7.5 പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.75 ആണ് വരുന്നത്. അപ്പോൾ ഇനിയും പറയും, അയ്യോ ഇതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം 45 ഉം 3 ഉം 48 3/4 ആണ് നമ്മൾ കാണണ്ടേ. ഞാൻ എങ്ങനെ കാണും? 48 3/4 കാണാനൊക്കെ വലിയ പ്രയാസമല്ലേ. ആര് പറഞ്ഞു 48 3/4 കാണാൻ ഇവിടെ പ്രയാസമാണ്? ആ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കുക. നോക്കൂ, 48 3/4 അല്ലെങ്കിൽ 49, എന്തു ആയിക്കോട്ടെ, 50% താഴെയാണോ ഉത്തരം വരുന്നത്? 50% പരിസരത്ത് 50% താഴെയായിട്ടാണ് നമ്മൾ ഉത്തരം വരുന്നത്. ആണല്ലോ, അപ്പോൾ 100% 40,000 ആണെങ്കിൽ 50% വരെ എത്രയാണ്?
20,000 ആണ്. 20,000-ത്തിൻ്റെ താഴെ 20,000-ത്തിനടുത്തുള്ള എത്ര ഉത്തരം അവിടെ തന്നിട്ടുണ്ടോ, ഒറ്റ ഉത്തരമേ തന്നിട്ടുള്ളൂ. അപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം 19,500 ആണ് ഉത്തരം വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ എന്താ സ്റ്റെപ്പ് ചെയ്തതെന്ന്, കിട്ടാത്തവർക്കായിട്ട് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തുതരാം. അതായത് ഞാൻ ആദ്യം ചോദ്യം വായിക്കുന്നു 40,000 രൂപ, അപ്പം ഇത് 100% ആണെന്ന് എഴുതി വെച്ചു. 15% 3.25 വർഷത്തേക്ക്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം, ഇതാണ് എളുപ്പം എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. അതിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നേ, ഞാൻ കുറച്ചുകൂടെ മാത്സ് സ്പീഡിൽ ചെയ്യാനാണ് പറഞ്ഞു തരുന്നേ. അപ്പോ 3.25 ഞാൻ അതിനെ 2 തരംതിരിക്കുന്നു, 1/3 മറുഭാഗം 4. ഇനി 15×3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നേ, 15×3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ആണെന്ന് അറിയാം. അതൊരാൾ എഴുതി വെക്കേണ്ട കാര്യമില്ല, 15×3 ഇരട്ടിയാണ്. 15×4 അല്ലെങ്കിൽ 15×4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 15×5 7.5 പകുതി 3.75 ആണ്. അപ്പം അത്രയും കിട്ടി. അപ്പം നമുക്ക് വേണ്ട ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമുക്ക് വേണ്ട ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48.75 ആണ്. 48.75% കാണൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നിരുന്നാൽ കൂടിയും ഞാൻ പറയുന്ന ഈ ചോദ്യമിട്ട ആള്, ചോദ്യകർത്താവ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ കൃത്യമായി നിങ്ങൾ 48.75 കാണുക എന്നുള്ളതല്ല, മറിച്ച് അയാൾ അതിന് സെറ്റാകുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഒരു തവണ ആ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കുക. 50%ത്തിനും താഴെയുള്ള ഉത്തരങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ 40,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ 100% എങ്കിൽ 50% വരെ എത്രയാണ്, 40%ന്റെ നേർപകുതിയായ 20,000 രൂപയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് 20,000-ത്തിനും തൊട്ട് താഴെയുള്ള 20,000-ത്തിൻ്റെ പരിസരത്ത് വരുന്ന ഒരു ഉത്തരമാണ്. അങ്ങനെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അതാണിത് കിട്ടി. ഇനി നിങ്ങൾക്ക് 48.75% വളരെ വ്യക്തമായിട്ടാണെങ്കിൽ എങ്ങനെ കാണുന്നു എന്ന് അറിയണമെങ്കിൽ തീർച്ചയായും മറ്റൊരു സെഷനിൽ ഞാനത് ചെയ്യാം. നിങ്ങൾ റിക്വസ്റ്റ് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് സെഷൻസ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് എത്ര ഡീറ്റെയിൽ ആയിട്ട് വേണം, എത്ര ഡെപ്തിൽ വേണം എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പൊതുവേ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എവിടെയും പ്രശ്നമില്ലാത്ത രീതിയിലെ ഒരു വീഡിയോസാണ് വരിക. കാരണം ബേസിക്കലി LDC അല്ലെങ്കിൽ ഒരു PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോം അല്ലാത്ത ഒരു ഇതിൽ നിങ്ങൾക്ക് മാത്സ് ഇത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ആസ് എൻ എഡ്യൂക്കേറ്റർ ഒരു കുറച്ച് ഹെക്റ്റിക്കായി ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. നിങ്ങളെ എല്ലാ തരത്തിലുള്ള കമൻസും ഞാൻ സ്വീകരിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കമൻറ്റിൽ അത് പറയുക, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഒരിക്കലും മറ്റൊരാളുടെ വാക്ക് കേട്ട് നിങ്ങളെ ഡിമോട്ട് ചെയ്യരുത്. കാരണം ഒരു കാരണവശാലും നമ്മളെല്ലാവരും ഒരു ആവറേജ് IQ ലെവലുള്ള ഒരാൾക്ക് സോൾവ് ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് തരുന്നത്. സോ നമ്മൾ മറ്റൊരാളോട് കമ്പയർ ചെയ്തിട്ട് നമ്മൾക്ക് കഴിവില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും മാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. നമുക്കറിയാത്തത് അതിനെങ്ങനെ ചിന്തിക്കണം, അതിനെങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ പോയാലാണ് എനിക്ക് സെക്കൻഡ്സിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുക, എങ്ങനെ പോയാലാണ് എനിക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുക, എങ്ങനെ ചെയ്താലാണ് എനിക്ക് അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ട് ബി പോസിറ്റീവ് ആൻഡ് ബി എനർജറ്റിക്, നന്നായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 30,000 രൂപ 16.23% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ. അപ്പോൾ ഇപ്പോൾ ചോദിക്കാം, മിസ് ഇത്രയും നേരം പറഞ്ഞ 16.23% × 3 വർഷം ഇതല്ലേ? അല്ല, ഞാൻ ഒരുപാട് സെഷൻസിൽ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. കാരണം ഇനി ഇവിടുന്ന് കൂടെ ഒരു ചാലഞ്ച് വെച്ച് പറയാം ഞാൻ, അതായത് ഒരു ഓപ്പൺ ചാലഞ്ചാണ്, നിങ്ങൾക്ക് ആർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾ പോയി PSCയുടെ ക്യാൻസൽ ആകാത്ത ചോദ്യങ്ങൾ, മാത്സ് ഭാഗത്തെ ക്യാൻസൽ ആകാത്ത മുൻവർഷ ചോദ്യങ്ങൾ പോയി നോക്കാം. അപ്പം അതിൽ 1/1, 1/2, 1/3 തുടങ്ങി 1/12 വരെയുള്ള ഭിന്നസംഖ്യകളിലെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് വളരെ വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഈ പറയുന്നത്. പൊതുവേ മറ്റൊരു മത്സര പരീക്ഷയ്ക്ക്, ഇപ്പോൾ ഒരു കാറ്റ് എക്സാമോ അല്ലെങ്കിൽ ഒരു റെയിൽവേ എക്സാമോ ഒരു ബാങ്ക് എക്സാമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ 1/30 വരെയുള്ള വാല്യൂസ് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അത്രയും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരാത്തത് കൊണ്ടും നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അധികം വന്നിട്ടുള്ളത് 1/12 വരെയുള്ള ഭിന്നസംഖ്യകളായതുകൊണ്ടുമാണ് അത്രയും ഭിന്നസംഖ്യകളിലെ 6/6 പഠിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ വീഡിയോയിൽ. അത്രയും ഭിന്നസംഖ്യകളിലെ 6 എണ്ണമെങ്കിലും നിങ്ങൾ ഭിന്നസംഖ്യകളുടെ തുല്യമായി വരുന്ന ശതമാനങ്ങൾ പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായി, അതിനൊരു എക്സ്ക്യൂസ് ഇല്ല. ഇത്രയും പ്രായമായ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി അല്പമെങ്കിലും സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക്
നിസ്സാര സമയം മതി. ആറ്, വെറും ആറ് ഭിന്നസംഖ്യകളിലെ ശതമാന രൂപങ്ങൾ പഠിക്കാനായിട്ട്. സോ അതിനൊരു എക്സ്ക്യൂസ് സ്വീകരിക്കാൻ പറ്റില്ല. ഇനി ഈ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. 16 2/3 ശതമാനം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ 16 ഇത് പഠിച്ചിട്ടുള്ള, ഈ സെഷൻ മുൻപ് അറ്റൻഡ് ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം, 16 2/3 ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തുല്യമായ ഭിന്നസംഖ്യ എത്രയാണ് വരുന്നേ? 16 2/3 ശതമാനം എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായി വരുന്ന ഭിന്നസംഖ്യ എത്രയാണ്? 1/6 ആണ്. 1/6 ആണ്. സോ ചോദ്യകർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളോട് 30,000 രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, 30,000 രൂപയാണ്. ഇനി 16 2/3 ശതമാനം പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/6 ആണ്. എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. 30,000 രൂപ 1/6 ഒരു, അതായത് വർഷത്തിൻ്റെ ആറിലൊരു ഭാഗം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. 1/6 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1/6 വരുന്നു, 3 വർഷത്തേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? 16 2/3% തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യാ രൂപം എഴുതി. ഇനി മിസ് ചെയ്ത് ഭിന്നസംഖ്യാ രൂപം ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും? എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ പരീക്ഷാ ഹാളിൽ കുറച്ചധികം നേരം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഉത്തരം കിട്ടായ്മയൊന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യേണ്ടേ? ഇത് അറിയാത്ത ഒരാൾക്ക്, 16 2/3% 1/6 ആണെന്ന് അറിയാത്ത ഒരാൾ എന്താ ചെയ്യേണ്ടേ? 16 അവിടെ ഇരുന്ന് ചെയ്തോളാം. 3 + 2/3 / 100. ഈ 100 എവിടെ വന്നു? ഇത് പെർസെൻറ്റേജ് ആണല്ലോ. ഇത് പെർസെൻറ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യില്ലേ? അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിരുന്ന് അവിടെ ഇരുന്ന് ചെയ്തോളാം. നിങ്ങൾക്ക് പഠിക്കാൻ മടിയാണ് എങ്കിൽ 16 2/3% പഠിക്കാൻ പറയുമ്പോൾ, ഞാൻ പഠിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷാ ഹാളിൽ ഇരുന്ന് 16 × 3 + 2/3 / 100 ചെയ്തോളൂ. ചെയ്താലും നിങ്ങൾക്ക് കിട്ടുക 1/6 തന്നെയാണ്. അതങ്ങനെ ചെയ്ത് നോക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, വെറും 6/6 ഒന്ന് പഠിക്കൂ എന്നുള്ളത്. സോ എനിവേസ് ഇവിടെ ചെയ്യുന്നത് എന്താ? 30,000 × 1/6 × 3 ആണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ക്യാൻസൽ ചെയ്ത് കളയുകയാണേ. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. എത്ര? 15,000 എന്ന് ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്നല്ലാതെ വ്യക്തമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതേ പാറ്റേണിൽ മറ്റൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മുൻവർഷ ചോദ്യം തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, 49,000 രൂപ 14 2/7% പലിശയ്ക്ക് 3 വർഷത്തേക്ക്. അപ്പോൾ ആദ്യമേ തന്നെ ആവേശം മൂത്ത് 14 2/7% 3 വർഷത്തേക്ക് എന്ന് പറഞ്ഞ് ഇൻഡു ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ അറിയണ ഒരു കുട്ടിക്ക് അറിയാം. 49 2/7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1/7 ആണ്. ഭിന്നസംഖ്യാ രൂപമാണ് അതിൻ്റെ എത്ര? 1/7 എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു സ്റ്റെപ്പ് പോലും ഇല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും. അതറിയാത്തവൻ എന്ത് ചെയ്യേണ്ടി വരും? പരീക്ഷാ ഹാളിലിരുന്നവൻ 14 2/7% 14 2/7 / 100. ഇനി 14 × 7 + 2/7 / 100 എന്നൊക്കെ പറഞ്ഞിരുന്ന് അങ്ങ് ചെയ്തോളോ. നിങ്ങൾക്കിത് പഠിക്കാൻ മടിയാണെങ്കിൽ അങ്ങനെ ചെയ്തോളോ. എനിക്കത് കാണുമ്പോൾ തന്നെ ഹെക്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതും വെറും 6 ഒന്ന് പഠിക്കൂ എന്നുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആ ക്ലാസ്സിൽ അതെങ്ങനെ ഓർത്ത് വെക്കണമെന്നും അതിൻ്റെ എളുപ്പവഴികളും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ക്ലാസ് കാണും, പഠിക്കും, നല്ല മാർക്ക് വാങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ പറഞ്ഞേ? 49,000 രൂപ × 14 2/7% പകരം ഇനി നമുക്ക് എന്താ എഴുതാം? 1/7. എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, PSC ലെവൽ 1 ക്വസ്റ്റ്യൻ തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ തരുന്ന ഈ സംഖ്യയില്ലേ, നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മൾ 100% എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ, ഈ 100% അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പൽ എപ്പോഴും ഇവിടെ ഗുണിതമായിട്ടാണ് വരിക. അത് ഏത് ചോദ്യവും നിങ്ങൾ, ഏത് മുൻവർഷ ചോദ്യവും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, ഗുണിതമായിട്ടേ വരുള്ളൂ. അപ്പോൾ ഇവിടെ 7 49 പോകും അല്ലേ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ആൻസർ പറയാൻ പറ്റും. 7,000 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,000 എന്ന് നേരെ തന്നെ ഉത്തരം പറയാൻ പറ്റും. വ്യക്തമായോ ഞാൻ പറഞ്ഞത് എന്താണ്? നമുക്ക് മറ്റൊരു ചോദ്യം കൂടിയും, ഇതേ പാറ്റേണിൽ മുൻവർഷ ചോദ്യമായിട്ടുള്ള ഒരു ചോദ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം എന്താണ്. നമ്മൾ വെറുതെ ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന് മുന്നേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ആൻസർ കിട്ടുന്നുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് ആൻസർ കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരി അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, തെറ്റാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ 33 1/3% 2 വർഷത്തേക്ക് 36,000 രൂപ
33.3% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു 33.3% എനിക്കറിയാം അതിന്റെ ഭിന്നസംഖ്യ രൂപം എത്രയാണ്, 1/3 ആണ്. നോക്കൂ ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയോ, ഞാൻ നിങ്ങൾക്ക് ഒരു കേക്ക് തരുന്നു, ഞാനൊരു കേക്ക് വാങ്ങി, ഒരു റെഡ് വെൽവെറ്റിന്റെ കേക്ക് വാങ്ങി, ഞാൻ അത് നിങ്ങൾക്ക് മുഴുവനായി തരുന്നു. വെച്ച് കഴിഞ്ഞാൽ എത്ര ശതമാനം കേക്ക് ഞാൻ തന്നു, 100% കേക്ക് തന്നു അല്ലെ, 1/1 ഒരു യൂണിറ്റ് 100% കേക്ക് തന്നു. ഞാനൊരു റെഡ് വെൽവെറ്റിന്റെ കേക്ക് വാങ്ങി, ഞാൻ നിങ്ങൾക്ക് അതിന്റെ പകുതി 1/2 ഹാഫ് തരുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശതമാനം തന്നു, 50% തന്നു. ഞാനൊരു റെഡ് വെൽവെറ്റിന്റെ കേക്ക് വീണ്ടും വാങ്ങി, ആൻഡ് ഇത്തവണ ഞാൻ ചെയ്യുന്നത് അതിന്റെ മൂന്നിലൊരു ഭാഗം തരാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 തരാണ്. 1/3 തരാന്ന് വെച്ച് കഴിഞ്ഞാൽ 33 1/3% ഞാൻ നിങ്ങൾക്ക് തന്നു. വീണ്ടും ഞാനൊരു റെഡ് വെൽവെറ്റിന്റെ കേക്ക് തന്നെ വാങ്ങുകയാണ്. റെഡ് വെൽവെറ്റിന്റെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. സോ എനിവേസ് ഞാൻ അത് വീണ്ടും വാങ്ങുകയാണ്. ആൻഡ് ഇത്തവണ ഞാൻ 1/4 ഭാഗമാണ് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ 1/4 ഭാഗം തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം തന്നു, 25% തന്നു. 5/1 ഭാഗമാണെങ്കിൽ 20% തന്നു. 6/1 ഭാഗമാണെങ്കിൽ, അതായത് 1/6 ആ തരുന്നതെങ്കിൽ എത്ര തന്നു, 16/2/3% തന്നു. സോ ഇതാണ് കൺസെപ്റ്റ്. ഇത് ഞാൻ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വേറൊരു സെഷനിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ സെഷൻ കാണും, ആ സെഷനിൽ ഓർത്ത് വയ്ക്കാനുള്ള വഴികളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്തുതരാം. അപ്പോൾ ഈ സെഷനിലേക്ക് തിരിച്ചു വരൂ. 33.3% എന്ന് പറയുന്നത് 1/3 ആണല്ലോ. അപ്പോൾ 1/3 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതറിയാത്തൊരു കുട്ടി ഇത്തിരി ബുദ്ധിമുട്ടു കേട്ടോ. അതറിയാത്തൊരു കുട്ടി 33.3%. അപ്പോൾ എന്ത് ചെയ്യും, 33.3/100. ഇനി എന്ത് ചെയ്യും, 33, വീണ്ടും അത് വലിയ ബുദ്ധിമുട്ടാണ്. 33 × 3 + 1 / 3 / 100. ഇനിയോ, 33 × 3 + 1 / 3 × 100. അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ സോൾവ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുക ഞാൻ ഈ പറഞ്ഞ 1/3 തന്നെയാണ്, ഒരു സംശയവുമില്ല. 33 × 3 = 99, 99 + 1 = 100 ആണ് വരുന്നത്. അപ്പം ന്യൂമറേറ്ററിൽ 100 വരും. 100/300 ആണ് വരിക. 100/300 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോകുമ്പോൾ 1/3 വരും ആണല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്റ്റെപ്സ് അവോയ്ഡ് ചെയ്യാനും ഈ 1/12 വരെ അത് ചാലഞ്ച് ആണ്. നിങ്ങൾ പോയി നോക്കിക്കോളൂ, ട്രസ്റ്റ് മീ ഓൺ ദിസ് വൺ. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ്. 1/12 വരെയുള്ള ഭിന്നസംഖ്യകളുടെ തുല്യമായിട്ടുള്ള ശതമാന രൂപങ്ങൾ PSC പല പാഠഭാഗങ്ങളിലായിട്ട്, അത് സിംപിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജസ് എന്ന് വേണ്ട, പല പാഠഭാഗങ്ങളിലായിട്ട്. എന്തിനു, നമ്മുടെ ആ ഏരിയയുടെ ക്വസ്റ്റ്യൻസ് വരുന്നില്ലേ, അതായത് ഒരു ദീർഘചതുരത്തിൻ്റെ ലെങ്ത് കൂട്ടുന്നു, ബ്രെഡ്ത്ത് കുറയ്ക്കുന്നു, അത്തരം ചോദ്യങ്ങളിൽ വരെയും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് പഠിക്കാം. തിരിച്ച് ഈ ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. ഈ ചോദ്യത്തിൽ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എടുത്തത് 36,000 രൂപയായിരുന്നു. 36,000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ പറഞ്ഞത്. ആൻഡ് 33 × 1/3% ആണ് നമ്മൾ റേറ്റ് പെർസെൻറ്റേജ് പറഞ്ഞത്. അതിൻ്റെ തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ 1/3 ആണ്. എത്ര വർഷത്തേക്ക്, 2 വർഷത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, 36,000 × 1/3 എത്ര കാലത്തേക്ക്, 2 വർഷത്തേക്ക് കിട്ടിക്കഴിഞ്ഞു ഉത്തരം. 12,000 ഇരട്ടിയായിട്ടുള്ള 24,000 ആണ് ഉത്തരം വരുന്നത്. വ്യക്തമായോ? സോ സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി ഫീൽ ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ FBയിലോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയായാലും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ്. അഡ്മിനെ ടാഗ് ചെയ്തിട്ടൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പരാതിയാണ്. ഞാൻ ഇൻഡിവിജ്വലി എല്ലാവർക്കും മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.